മലയാള സിനിമ ഒരുപാട് വൈചിത്രങ്ങൾ നിറഞ്ഞ കഥകളുടെ ലോകമാണ്. ഒരുപാട് ഗോസിപ്പുകളും ഒരുപാട് പൊള്ളരുതായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ. ആ മലയാള സിനിമയിൽ നമ്മൾ ആദ്യമായി കാണുന്നത് പ്രേംനസീർ യുഗത്തിന് ശേഷമുള്ള ഒരു യുഗമാണ്. പ്രേംനസീർ യുഗത്തിന് ശേഷമുള്ള യുഗത്തിൽ നമ്മൾ കാണുന്നത് മമ്മൂട്ടി യുഗമാണ്. മമ്മൂട്ടി യുഗം അതൊരു അസാധാരണമായ യുഗമായിരുന്നു. ആ രാത്രിയിലൂടെ സന്ദർഭത്തിലൂടെ മമ്മൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു യുഗം, തൻ്റേതായ ഒരു യുഗം. അതിനു മുമ്പ് ഈ രണ്ട് ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി ഉണ്ടാക്കിയെടുത്ത യുഗങ്ങൾക്ക് പിന്നിൽ ഒരു ചിത്രമുണ്ടായിരുന്നു, തൃഷ്ണ. MD ഐ വി ശശിയും ചേർന്നൊരുക്കിയ തൃഷ്ണ. MD ഐ വി ശശിയും ചേർന്നൊരുക്കിയ തൃഷ്ണയിൽ മമ്മൂട്ടി തൻ്റെ കുറേ പരമ്പരാഗത നിയമങ്ങളെ മാറ്റിമറിച്ചു. പൊതുവേ കുറേ പരമ്പരാഗത നിയമങ്ങൾ പിന്തുടരുന്ന നടനാണ് മമ്മൂട്ടി. കുറേ പരമ്പരാഗത നിയമങ്ങൾ അദ്ദേഹത്തിനുണ്ട്. നായികമാരുമായി തൊട്ടു ചേർന്ന് അഭിനയിക്കില്ല, നായികമാരുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല എന്നൊക്കെ അദ്ദേഹം ശക്തമായി പ്രസ്താവിച്ചിരുന്നു അന്നത്തെ കാലത്ത് മലയാള സിനിമയിൽ. പക്ഷേ അദ്ദേഹത്തിന് നായികയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട ഒരവസരം വന്നു. സ്വപ്നയും മമ്മൂട്ടിയും തമ്മിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു തൃഷ്ണ എന്ന ചിത്രത്തിൽ. തൃഷ്ണകൾ മരുപ്പച്ചയാകുമ്പോൾ എന്ന നോട്ടീസ് എന്ന പരസ്യവാചകത്തോടുകൂടിയാണ് ആ സിനിമ റിലീസായത്. തൃഷ്ണകൾ മരുപ്പച്ചയാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന ഒരു നോട്ടീസ് വാചകം ഉണ്ടായിരുന്നു. അന്ന് ഈ നോട്ടീസുകൾ ഈ പറയുന്ന കണക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് തിയേറ്ററുകളിൽ ഓൺലൈൻ വഴി ഈ നോട്ടീസുകൾ ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്ന് ഈ കാറിൽ വിതരണം ചെയ്യുന്ന നോട്ടീസുകളാണ് നമുക്ക് കിട്ടുന്ന ആകെ ആശ്രയം. കാറിൽ വിതരണം ചെയ്ത നോട്ടീസിൽ പറയുന്നുണ്ട് മമ്മൂട്ടിയും സ്വപ്നയും തമ്മിൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ കാണൂ, തൃഷ്ണ കാണാൻ വരൂ എന്ന ഒരു പരസ്യവാചകം. അതിലുപരി തൃഷ്ണകൾ മരുപ്പച്ചയാകുമ്പോൾ എന്ന പരസ്യവാചകം. അങ്ങനെ ഒരുപാട് പരസ്യവാചകങ്ങളുടെ പിന്തുണയോടുകൂടി ഇറങ്ങിയ തൃഷ്ണ വലിയ ഹിറ്റായി മാറി. ഇനി ഒന്നുകൂടി പറയട്ടെ, തൃഷ്ണയിൽ നായകനാകേണ്ടത് ബാബു നമ്പൂതിരിയായിരുന്നു. ഈ ബാബു നമ്പൂതിരിയെ ഐ വി ശശി MD വിളിച്ചു വരുത്തി. രണ്ട് മൂന്ന് ദിവസം അയാൾക്ക് ക്ലാസ്സും നൽകി. അയാൾക്കൊരിക്കലും കൃഷ്ണയിലെ ദാസാകാനും പറ്റില്ല. അയാളുടെ മനസ്സിൽ റൊമാൻറ്റിക് ഭാവങ്ങളൊന്നും വിരിയില്ല. അയാളൊരു എന്താ പറയുക, ഒരു കടുംപിടുത്തക്കാരനാണ്. ഈ രണ്ട് ദിവസം രണ്ടുപേരും ഐ വി ശശിയും MT വാസു നായരും പരീക്ഷിച്ചു ബാബു നമ്പൂതിരിയെ. ബാബു നമ്പൂതിരിയെ പരീക്ഷിച്ചപ്പോൾ അയാൾ ഒരു പരാജയമായി മാറി. പിന്നീട് രതീഷാണ് തൃഷ്ണയിലേക്ക് മമ്മൂട്ടിയെ ക്ഷണിക്കുന്നത്. രതീഷ് തൃഷ്ണയിലേക്ക് മമ്മൂട്ടിയെ ക്ഷണിച്ചപ്പോൾ മമ്മൂട്ടി അതിന് പച്ചക്കൊടി കാട്ടി. കാരണം അന്ന് അദ്ദേഹത്തിന് രണ്ട് മൂന്ന് സിനിമകളേ ഉള്ളൂ. ആ സിനിമകളിൽ ഒന്നിനും അങ്ങേർക്ക് ഒരു എന്താ പറയുക, ഒരു മൈലേജ് ലഭിച്ചില്ല. തൃഷ്ണയിലെ ദാസ് എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ അത്യുജ്ജ്വല കഥാപാത്രമായി മാറി. മമ്മൂട്ടി പിന്നീട് ഉയരങ്ങളിലേക്ക് പോയി. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു, ഈ നായിക നടിമാരുമായി തൊട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നീട് ചങ്ങാത്തത്തിൽ മാധവിയുമായൊക്കെ തൊട്ട് അഭിനയിച്ച ചരിത്രം സിനിമ കേരള പറഞ്ഞു. പക്ഷേ തൃഷ്ണയിലൂടെ അദ്ദേഹമെടുത്ത തീരുമാനമാണ് പിന്നീട് നായിക നടിമാരുമായി മുന്നോട്ട് പോകില്ല, മുന്നോട്ട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല എന്നുള്ള തീരുമാനം. എന്തായാലും ബാബു നമ്പൂതിരി ഔട്ട്, മമ്മൂട്ടി ഇൻ, അതാണ് കൃഷ്ണയുടെ പ്രത്യേകത.